ഹലോ എവ്രി വൺ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ എന്താ ഈ വീഡിയോ ഇടുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫുഡ് ചലഞ്ച് ഇപ്പോഴല്ല ഒരു 3 വർഷം മുമ്പ് ബാംഗ്ലൂർ പോയപ്പോൾ ചെയ്തായിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ബാക്കി വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ ചില്ലീസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് ഹോൾ ബാംഗ്ലൂരിലെ കോമ്പറ്റീഷൻ ആയിരുന്നു. 1 മന്ത് ആർക്കു വേണമെങ്കിലും പങ്കെടുക്കാം. ആൻഡ് എനിക്ക് തോന്നുന്നു 4-5 ബ്രാഞ്ച് ഉണ്ട്. എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ എന്താ വെച്ചാൽ 15 മിനിറ്റിലാണ് ടൈം ലിമിറ്റിൽ. അതിൽ ഏകദേശം കുറേ ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അത് കഴിച്ചു തീർക്കണം. അങ്ങനെ കഴിച്ചു തീർക്കുന്നതിലെ ബെസ്റ്റ് ടൈം കിട്ടുന്ന ആൾക്ക് 1 മാസത്തേക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏത് ബ്രാഞ്ചിൽ നിന്ന് വേണമെങ്കിലും അൺലിമിറ്റഡ് ഫുഡ് എത്ര വേണമെങ്കിലും കഴിക്കാം 1 മാസത്തേക്ക്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഞാൻ തന്നെയാണ് അത് ജയിച്ചത്. പക്ഷേ എന്തായാലും ഞാൻ അവിടെ ഈ ചലഞ്ചിന് വേണ്ടി തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോയത്. ഐ ലവ് ഫുഡ് ചലഞ്ചസ്. ഇതൊക്കെ അല്ലെ ഒരു എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. കാരണം ഐ ഡോണ്ട് പാർട്ടി, ഐ ഡോണ്ട് ഡു ക്ലബിംഗ്, ഐ ഡോണ്ട് ഡ്രിങ്ക്, ഐ ഡോണ്ട് സ്മോക്ക്. എനിക്ക് ഫിറ്റ്നസും ഫുഡും ആണ്. എക്സ്ട്രീംസ് ആണെങ്കിലും ഇത് രണ്ടുമാണ് എൻ്റെ പാഷൻ. അപ്പോൾ ഈ ഫുഡ് ചലഞ്ചിന് വേണ്ടിയാണ് ഞാൻ പോയത് ബാംഗ്ലൂർ. പ്രിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി ഡാഡിയും കാണും കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും പ്രിയയുടെ അച്ഛനും കാണും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഈ ഫുഡ് ചലഞ്ചിന് വേണ്ടി മാത്രം പോയി. ഞാൻ നന്നായി കഴിഞ്ഞു, കോമ്പറ്റീഷൻ ജയിച്ചു. അത് കണ്ട് പ്രിയയും പ്രിയയുടെ അച്ഛനും ആസ്വദിച്ചു. ആൻഡ് എൻ്റെ ആ കൂപ്പൺ എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷെ അതിൻ്റെ പ്രയോജനമില്ല. ഞാൻ 12 മിനിറ്റ്സ് 20 സെക്കൻഡ്സിലാണ് തീർത്തത്. നെക്സ്റ്റ് ബെസ്റ്റ് സെക്കൻഡ് വന്ന ആൾ അറൌണ്ട് 13 മിനിറ്റ്സിലായിരുന്നു തീർത്തത്. അപ്പോൾ ഞാൻ എൻ്റെ കൂപ്പൺ എൻ്റെ ഒരു കസിൻ ബ്രദറിന് കൂപ്പണല്ല ഒരു കാർഡ് പോലെ കിട്ടും. ആ കാർഡും കൊണ്ടുപോയാൽ 1 മാസത്തേക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കസിൻ ബ്രദർ ആയിരുന്നു, പുള്ളിക്ക് കൊടുത്തു. പുള്ളി ടോട്ടലി എൻജോയ് ചെയ്തു 1 മാസം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചും യൂറോപ്യൻ വീഡിയോയിലേക്ക് പോകുമായിരിക്കും. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ബുദാപെസ്റ്റ്. അടുത്ത വീഡിയോസ് ബുദാപെസ്റ്റിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഐറ്റംസ്: 1/2 കിലോ ഫ്രൈഡ് ചിക്കൻ, 750 ഗ്രാംസ് പോർക്ക് റിബ്സ്, പിന്നെ 1 ഡസൻ ചിക്കൻ വിങ്സ്, പിന്നെ 300 ഗ്രാം ഓണിയൻ റിങ്സ്, 300 ഗ്രാം ഫ്രഞ്ച് ഫ്രൈസ്, 1 ഫുൾ കോൺ ഇൻ ദ കോബ് ആൻഡ് 1 ലിറ്റർ പെപ്സി. ഇത്രയും ഐറ്റംസ് 15 മിനിറ്റിന് താഴെ തീർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ റെഡി ആയിരിക്കുവാണ്. ഞാൻ ആക്ച്വലി തീർത്തു അത്. ഞാൻ 12 മിനിറ്റ് തീർത്തു. ആൻഡ് ഫുൾ ബാംഗ്ലൂരിൽ ഏകദേശം 80 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്പർ 1 ഞാൻ തന്നെയായിരുന്നു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ലാസ്റ്റ് ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാരണം ലഞ്ച് ഹെവി ആയിട്ട് കഴിക്കാനുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലത്താണ് പോകുന്നത്. അത് എവിടെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ പട്ടായ വീഡിയോ നിങ്ങൾക്ക് പരിചയം കാണും. ഒരാൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദാ ചിന്നു. ചിന്നു ഫ്രം ബാംഗ്ലൂർ. പ്രിയയുടെ കസിനാണ്, എൻ്റെയും ബ്രദറാണ്. അപ്പോൾ ഞങ്ങള് ഇന്നത്തെ ദിവസം നേരെ ട്രഫിൾസിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. എപ്പോൾ ട്രഫിൾസിൽ വന്നാലും ഭയങ്കര ക്യൂ ആണ്. ഞാൻ വേറെ എവിടെയും ബാംഗ്ലൂരല്ല പൊതുവെ വേറെ എവിടെ ഇത്രയും ക്യൂ എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ബാംഗ്ലൂരിലുള്ള ലോക്കൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എന്താ ട്രഫിൾസ് ഇത്രയും പോപ്പുലർ എന്ന്. അപ്പൊ ഇതാണ് സ്ഥലം. ഈ മുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്ന സംഭവം ഞാൻ ബാങ്കോക്ക് മാത്രമേ വേറെ കണ്ടിട്ടുള്ളൂ. ഇത് ആക്ച്വലി നമ്മളെ തണുപ്പിക്കാനാണ്, നനയത്തില്ല, പക്ഷെ എപ്പോഴും ഒരു കൂൾ ഫീലിംഗ് ആയിരിക്കും. ഇത് വെളിയിലുള്ള വെയിറ്റിംഗ് സ്പേസ് ആണ്. ഏത് ബ്രാഞ്ചിൽ പോയാലും ഇത് തന്നെ അവസ്ഥ, ഭയങ്കര തിരക്കാണ് എപ്പോഴും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കോണ്ടിനെന്റൽ ഫുഡാണ് ട്രഫിൾസിൽ. അങ്ങനെ ഒരു ഫുഡ് വന്നിട്ടുണ്ട് പ്രിയയുടെ. പ്രിയ സ്റ്റേക്കിന്റെ ആളാണ്. അപ്പൊ ഇവിടെ ഒരു ചിക്കൻ സ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ വരാൻ പോകുന്നു.
അത് ഞാന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഇത് ഓഫ് ചെയ്ത് പറഞ്ഞാൽ പ്രിയ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓർഡർ ചെയ്ത ബർഗർ ആണ്, എന്റെ സൈസ് കാണിച്ചുതരാം, നല്ല പതുക്കെ സ്ലോ മോഷനിൽ കാണിച്ചുതരാം. അപ്പൊ ഇതാണ് ഡാഡിയുടെ, കുറച്ച് ഡാഡി കുറച്ച് സ്പൈസിയുടെ ആളാണ്. അപ്പൊ ഇത് ഡാഡിയുടെ ചിക്കൻ പപ്രിക്ക. ഡാഡി ക്വാണ്ടിറ്റി കണ്ട് പേടിച്ചിരിക്കുകയാണ്. തീർക്കോ ഡാഡി? അത് കുഴപ്പമില്ല, ബാക്കി തീർക്കാൻ ഞാനുണ്ട്. ഈ ബർഗർ കഴിച്ചിട്ടാണെങ്കിലും ഇതും ഞാൻ തീർക്കുന്നതായിരിക്കും. അപ്പൊ ചിന്നു ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ്, മെനു നോക്കാതെയാണ് ഓർഡർ ചെയ്തത്. ചിന്നു ഓർഡർ ചെയ്തതും എന്തോ ഒരു ടൈപ്പ് സ്റ്റേക്ക് തന്നെയാണ്, ക്ലാസിക് ചിക്കൻ സ്റ്റേക്ക്. അപ്പൊ ഇന്നത്തെ മീല് ശരിക്കും ആസ്വദിക്കാൻ പറ്റി, കാരണം വേദു ഉറക്കമാണ്. വേദു ഉറക്കം അല്ലെങ്കിൽ ബഹളമാണ്, പിന്നെ അവനെ ഇടയ്ക്ക് പേടിയാണ്, ഇരിക്കത്തില്ല, എടുത്തുകൊണ്ട് നടക്കണം. അപ്പൊ വേദു ഉറങ്ങിയാലേ എനിക്കും വരെയൊക്കെ മീൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഫുൾ ടൈം ഞങ്ങൾ കഴിക്കുന്ന ഈ ഒരു മണിക്കൂറും വേദു ഉറക്കമായിരുന്നു, അതുകൊണ്ട് ശരിക്കും മീൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഇനി ഡിസേർട്ടിന് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഓറഞ്ച് പീച്ച് മിറാങ് ആണ്, ആൻഡ് ഇതൊരു ചോക്ലേറ്റ് ഹേസൽനട്ട് ബോം. അപ്പൊ ഇതോടെ ലഞ്ച് അവസാനിക്കുവാണ്. ഇപ്പൊ ഞങ്ങൾ ഈ വേദുവിനെ കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കാറിൽ ഇപ്പൊ വേദുവിന്റെ കാർ സീറ്റ് ആണെങ്കിലും പ്രാം ആണെങ്കിലും ശരിക്കും ചെറുതായി പോയി, അവന് കംഫർട്ടബിളായി കിടക്കാനും ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ ഫസ്റ്റ് ക്രൈയിലാണ് ഞങ്ങൾ. എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് റേറ്റ്സിനും ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുന്നത്, ഇന്ത്യയിൽ കിട്ടുന്നത് ഫസ്റ്റ് ക്രൈയിലാണ്. അപ്പോൾ വേദുന്ന് ഒരു പ്രാമും പുതിയൊരു പ്രാമും വാങ്ങാം, പുതിയൊരു കാർ സീറ്റും വാങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കയറുവാണ്. എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത കാർ സീറ്റ്. ഇതിൽ റിക്ലൈനും ഉണ്ട്, പിന്നെ ഓൾമോസ്റ്റ് 7 വയസ്സ് വരെ, 7 വയസ്സ് വരെ ഇരിക്കില്ലെങ്കിലും 7 വയസ്സ് വരെ ഇരിക്കാന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റ് താങ്ങാൻ പറ്റും. പിന്നെ നല്ല കുഷനിങ്ങും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത കാർ സീറ്റ്. ഇനി പ്രാമും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് വേദോന്ന് വാങ്ങിയ പ്രാം, ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇത് ഫുൾ സ്ലീപ്പിംഗ് പൊസിഷനും ആവും, ആൻഡ് ഇവിടെ ട്രേ ഉണ്ട്, പിന്നെ ഇത് ഫുൾ UV പ്രൊട്ടക്ഷൻ ഉള്ള കവറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ വേദോന്ന് വാങ്ങിയ പ്രാം. അപ്പോൾ ഇനിയുള്ള സൈഡിലും കുഷനിങ് ഉണ്ട്, അപ്പോൾ തിരിയുമ്പോഴൊക്കെ ഉറങ്ങിയാലും തിരിയുമ്പോഴൊന്നും തലയൊന്നും മുട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്ന് വേദുന്ന് വാങ്ങിയ പ്രാമും. കാർ സീറ്റ് ഞാൻ കാണിച്ചില്ല. പിന്നെ ഫുഡ് റെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരുപാട് യാത്രകളിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു പ്രാമും കാർ സീറ്റും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്ന ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മൈക്രോ ബ്രൂവറി ആണ് ബിഗ് ബ്രൂസ്കി എന്ന് പറഞ്ഞത്. മൈക്രോ ബ്രൂവറി എന്ന് പറഞ്ഞാൽ സ്വന്തം ബിയർ ബ്രൂ ചെയ്യുന്നവർ. ഇത് ആക്ച്വലി ബ്രൂവറിയും പബ് എന്നൊക്കെ പറഞ്ഞാലും ഫുൾ ഫാമിലി ക്രൗഡ് ആണ്, കാരണം ഫുഡ് അത്രയും നല്ലതാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് ബിയർ ക്യാൻസിൻ്റെ സാമ്പിളാണ്. ഇങ്ങനത്തെ ബിയർ ക്യാൻസിലാണ് അവർ ബിയർ ഇവിടെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എനിക്കൊന്നും അവരുടെ കിട്ടുന്ന ഒരുപാട് ടൈപ്പ് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ബിയേഴ്സിൻ്റെ വെറുതെ സാമ്പിൾ പോലെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് ബിയേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ പബ്സ് എന്ന് വിചാരിച്ചാൽ ഡ്രിങ്ക്സിന് വേണ്ടി മാത്രമല്ല, എക്സലന്റ് ഫുഡ് കിട്ടും. ഇവരുടെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റെസ്റ്റോറൻറ്റും കാട്ടി വലിയ കിച്ചണാണ്. ഒരുപാട് ടേസ്റ്റ് ഇന്ത്യൻ കോണ്ടിനെന്റൽ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. അപ്പോൾ ഫുഡ് കഴിക്കാനും എപ്പോഴും ഇങ്ങനത്തെ പബ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസിൽ നല്ല ഫുഡും കഴിക്കാൻ പറ്റും. വേദു തുടങ്ങിയിട്ടുണ്ട് വേദുവിൻ്റെ ഡ്രിങ്കിങ്. മാംഗോ ജ്യൂസ് ആണ്, ഫ്രഷ് മാംഗോ ജ്യൂസ്. ചിന്നുവിന്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ചിന്നുവാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ആ മുഖത്തെ സന്തോഷം കണ്ട, ഡാഡിയുടെ സന്തോഷം കാണാം. ഓക്കെ, ഇത് ആക്ച്വലി ടേസ്റ്റ് ബിയർ സാമ്പിൾസ് ആണ്. ഇത് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഇതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഫ്രീ അല്ല, ഇതിനും പൈസ കൊടുക്കണം. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല, എല്ലാം ഡാഡിനോടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് മാത്രം എനിക്ക് മനസ്സിലായി ട്രോപ്പിക്കൽ ഫ്രൂട്ട് ബിയർ ആണ്. പിന്നെ അങ്ങനെ ഇത് ആപ്പിള്, പിന്നെ ഓറഞ്ച്, അത് ഓറഞ്ച്, പിന്നെ വേറെ എന്തൊക്കെയോ ഡാർക്ക് ബിയറും അങ്ങനത്തെയൊക്കെയാണ്. അപ്പൊ ഇതിലാണ് ഡാഡിയും ചിന്നും തുടങ്ങാൻ പോകുന്നത്. ചിന്നു ആ ചിരി നിർത്തുന്നില്ല, ഓ ഡാഡി അതിനെ കാട്ടി ചിരി. ആഫ്രിക്കൻ ചിക്കൻ, ഇത് ഇവിടുത്തെ ലോക്കൽ കർണാടക സ്പൈസി പോക്ക് ഡിഷ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായി ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു സിഗ്നേച്ചർ നാച്ചോസ് ഉണ്ട്, ഇനി അത് വരാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നാച്ചോസും എത്തിയിട്ടുണ്ട്, ഇതോടെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു. അപ്പൊ ഇത് ബാർബിക്യൂ പോക്ക് റിബ്സ് ആണ്. ഇത് ഇവരുടെ ഒരു തിൻ ക്രസ്റ്റ് പിജ്ജയാണ്, ഫുൾ പോക്ക് ആൻഡ് ക്വെയിൽ എഗ്സ്, കാടമുട്ട വെച്ച് ഉണ്ടാക്കുന്ന ഒരു
സ്പെഷ്യൽ പിസ്സയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബിഗ് ബ്രൂസ്കി. അപ്പോൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു ഇവിടെ പോളാർ ബെയർ എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം പാർലർ ഉണ്ട്, അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല, ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് 12 മണിയായി, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അതും കൂടെ ട്രൈ ചെയ്തിട്ട് ബാംഗ്ലൂർ ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ ഡി ബി സി, പക്ഷെ ഇതെന്തായാലും കോർണർ ഹൗസിന് അടുത്ത് പോലും എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, പിസ്സ ഐസ്ക്രീം. ആൻഡ് ശരിക്കും ഇതിൻ്റെ മുകളിൽ ചീസാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, പക്ഷെ ചോക്ലേറ്റ് അതിലില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇവിടുത്തെ ഡി ബി സീനെ കാട്ടി ഇഷ്ടം എന്തായാലും കോർണർ ഹൗസ് തന്നെയായിരുന്നു. കുറച്ചും കൂടെ റിച്ച് ആണ്, ഫ്ലേവർഫുൾ ആണ്, റേറ്റ് വൈസ് ഓൾമോസ്റ്റ് സെയിമു ആണ്. സോ ഐ പ്രിഫർ കോർണർ ഹൗസ് എനി ടൈം. പിന്നെന്താ, ഇനിയിപ്പോൾ നാളെ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവാണ്. എന്തായാലും ഉഗ്രൻ ഒരു ഫുഡി ട്രിപ്പായിരുന്നു ഇത്, ടോട്ടലി എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ്.